ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനത്തിൻ്റെയും വിചിന്തനത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും നോമ്പ് കാലങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. ഈ നാളുകൾ പുതിയ കാഴ്ചയിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും ദൈവം നമ്മെ നയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:1-17 വരെയുള്ള വേദഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഉയരത്തിലേക്കുള്ള നോട്ടം, പുതിയ കാഴ്ച, പുതിയ കീർത്തനം. ലുക്കിംഗ് അപ്പ് ലീഡ്സ് ടു ന്യൂ സൈറ്റ് ആൻഡ് ന്യൂ സോങ്. നോക്കുക, കാണുക, പാടുക. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് കൊലോസ്യ സഭയെ പൗലോസ് അപ്പോസ്തോലൻ ക്ഷണിക്കുന്നു. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി മാറണമെന്ന് പൗലോസ് ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. 3 പ്രവർത്തനങ്ങളിലൂടെ അത് ചെയ്യണമെന്ന് പൗലോസ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലുള്ള പുതുജീവനത്തിനായി 1 നോക്കുക, ലുക്കിംഗ് അപ്പ്. ക്രിസ്തുവിലേക്കുള്ള നോട്ടമാണ് 1 നമുക്ക് ആവശ്യം. ഉയരത്തിലേക്ക് നോക്കുക, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഉന്നത ദർശനമുള്ളവരായിട്ട് മാറുക. ജീവിതയാത്രയിൽ നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? ദൈവത്തിൽ തന്നെ നമ്മുടെ നോട്ടം ഉണ്ടായിരിക്കണമെന്ന് 1 നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനകാരൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഉയർത്തപ്പെടുത്തുന്ന നോട്ടം ഭൗതികമായ നോട്ടമല്ല, അത് വിശ്വാസപരമായ നോട്ടമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവും നിക്കോദിമോസും തമ്മിലുള്ള സംഭാഷണം വളരെ ശ്രദ്ധേയമാണ്. ഉയരത്തിൽ നിന്ന് ജനിക്കണമെന്ന് യേശു നിക്കോദിമോസിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇവിടെ ഉയരത്തിൽ നിന്ന് ജനിച്ച കൊലോസ്യ സഭയോട് ഉയരത്തിൽ വളരണം, ഉയരത്തിൽ നിന്ന് പ്രചോദനം പ്രാപിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. സ്നാപനത്താൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദൈവജനം ജഡികമായി ചിന്തിക്കാതെ ആത്മീയമായി ചിന്തിച്ച് അത് പിൻപറ്റുന്നവരായി തീരണമെന്ന് ഇവിടെ പ്രത്യേകം പൗലോസ് പറയുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ നോട്ടം ക്രിസ്തുവിൽ നിന്ന് ദൈവത്തിങ്കിൽ നിന്ന് മാറുന്നുണ്ടോ? നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവത്തിൽ നിന്ന് നമ്മുടെ നോട്ടം മാറാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നോമ്പിൻ്റെ നാളുകൾ വചനത്തിൻ്റെ നാളുകളാണ്. വചനത്തിൽ ഉറ്റിരുന്നുകൊണ്ട്, പ്രാർത്ഥനയിൽ ഉറ്റിരുന്നുകൊണ്ട് ദൈവത്തിലേക്കുള്ള നോട്ടം വിടാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 2, ഉയരത്തിലേക്കുള്ള നോട്ടം പുതിയ കാഴ്ചയിലേക്ക് നമ്മെ നയിക്കുന്നു. ഉയരത്തിലേക്കുള്ള നോട്ടം നമ്മിലേക്കും അപരനിലേക്കും നമ്മുടെ കാഴ്ചകളെ തിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഈ നോട്ടം നമ്മെ തിരിച്ചറിയുവാനും പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉപേക്ഷിക്കുവാനും നമ്മെ പരിശ്രമിപ്പിക്കുന്നു. പുതിയ മാനവികതയിലേക്കുള്ള ക്ഷണമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. പുതിയ മാനവികത എല്ലാതര വേർതിരിവുകളെയും വിവേചനങ്ങളെയും അപ്രസക്തമായി മാറ്റുന്നതാണ്. അതിൽ യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർത്തിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലാകുക എന്നാൽ പുതിയ മാനവീയതയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. നോക്കുന്നതും കാണുന്നതും ഒരു ആരാധന അനുഭവത്തിലൂടെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പ്രവചന പുസ്തകത്തിൽ 6 യെശയ്യാവിനുണ്ടാവുന്ന ദർശനവും ഇതൊരു ആരാധന സമൂഹത്തെ ഓർപ്പിക്കുന്നതാണ്. ദൈവത്തിങ്കിലേക്കുള്ള നോട്ടം തൻ്റെ അശുദ്ധിയെക്കുറിച്ചുള്ള ബോധമനിൽ ഉണ്ടാകുകയും തന്നിലേക്കും അപരനിലേക്കുള്ള നോട്ടമായിട്ട് അത് രൂപാന്തര പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒരു ആരാധന അനുഭവമാണ് ഇവിടെ കാണുന്നത്. 3, ഉയരത്തിലേക്കുള്ള നോട്ടം പുതിയ കീർത്തനത്തിലേക്ക് നയിക്കുന്നു. വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ രാജ്യത്തിൻ്റെ പാട്ടുകാരായിട്ട് നാം മാറണം. ഇതൊരു സാക്ഷ്യ ഗാനമാണ്. വിശ്വാസത്താൽ നമ്മെ നടത്തിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന നവയുഗത്തിൻ്റെ നവഗാനമാണ്. 96 സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. പുതിയ പാട്ട് പുതിയ സാക്ഷ്യത്തിൻ്റെ നവയുഗ ഗാനമാണ്. നോക്കുക, കാണുക, കീർത്തനം ആലപിക്കുക. പ്രിയമുള്ളവരെ, നാം എവിടേക്കാണ് നോക്കുന്നത്? ഈ കാലയളവിൽ നമ്മുടെ ശ്രദ്ധ മാറുന്നുണ്ടോ? നാം എന്തു പാടുന്നു എന്നുള്ളത് നാം എന്തു കാണുന്നു, നാം എന്തു നോക്കുന്നു എന്നതിൽ അനുസരിച്ചായിരിക്കും. വിശ്വാസത്തിൻ്റെ നോട്ടത്തിൽ നമ്മെ തിരിച്ചറിഞ്ഞ് പുതുയുഗത്തിൻ്റെ പാട്ടുകാരായി മാറുവാൻ ഈ നോമ്പിലെ വചനധ്യാനം നമ്മെ സഹായിക്കട്ടെ.
ദൈവത്തിന് സ്തോത്രം.